ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്ലാറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ടെലിഫോൺ സർവീസുകളെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഒരു മാർക്ക് നമുക്ക് ഒരു ഏരിയ വളരെ കുറച്ച് ഏരിയ മാത്രം പഠിക്കാൻ വളരെ എളുപ്പമുള്ളതുമായിട്ടുള്ള ഭാഗം കൂടിയാണ് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഫോൺ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഫോൺ സർവീസ് ആരംഭിച്ചത് അതുപോലെ തന്നെ കമ്പി തപാൽ ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിൽ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പി തപാൽ ആരംഭിച്ചതും കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് കമ്പി തപാൽ ആരംഭിക്കുന്നത് എന്നാൽ പി എസ് ചോദിച്ചൊരു ക്വസ്റ്റൻ ഇതായിരുന്നു കമ്പി തപാൽ അവസാനിച്ച വർഷം ഏത് കമ്പി തപാൽ അവസാനിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിലാണ് കമ്പി തപാൽ അവസാനിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ചോദിച്ചൊരു ക്വസ്റ്റനാണ് അപ്പം പിന്നെ ചില ആളുകൾ ഞാനൊരു കമൻറ്റ് ബോക്സിൽ കണ്ടത് എന്തിനാണ് ഇത് പി എസ് സി ചോദിച്ചതാ ചോദിച്ചതെന്ന് പറയുന്നത് പറയുന്നത് കേട്ടു ഇത് പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങളത് അതിന് കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടിയാണ് നമ്മളൊരു പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അതിന് ഊന്നൽ കൊടുക്കും അതിന് വേണ്ടി പറയുന്നതാണ് ദൻ അത് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ പിന്നെ ബി എസ് എൻ എല്ലിനെ കുറിച്ച് പറയാം ബി എസ് എൻ എൽ ബി എസ് എൻ എൽ ലഭ്യമാക്കിയിരുന്ന പിന്നെ അവരുടെ സർവീസായിരുന്നു സെൽവൺ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ സർവീസായിരുന്നു സെൽവണ് രണ്ടായിരത്തി രണ്ട് രണ്ടിലാണ് അവർ ഈ സർവീസ് ലഭ്യമാക്കുന്നത് ബി എസ് എൻ എൽ നിലവിൽ വരുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് ബി എസ് എൻ എൽ നിലവിരുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്താണ് ബി എസ് എൻ എൽ ഭാരത് സഞ്ചാർ നിഗ ലിമിറ്റഡ് ഭാരത് സഞ്ചാർ നിക ലിമിറ്റഡ് ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ട്രായ് ട്രായ് എന്ന് പറഞ്ഞാൽ എന്താണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആണ് ആ വർഷം പ്രത്യേകം ഓർത്തു വെക്കുക അതുപോലെ തന്നെ മൊബൈൽ സർവീസ് ലഭ്യമാകാത്ത അതായത് അവിടെ ബിസിനസ് എന്നാവുന്നത് അത് മൊബൈൽ സർവീസ് ആണ് അതായത് മൊബൈൽ സർവീസ് ലഭ്യമല്ലാത്ത നഗരം അതായത് ഈ ബി എസ് എൻ എല്ലിൻ്റെ മൊബൈൽ സർവീസ് ലഭ്യമല്ലാത്ത നഗരം ഏതൊക്കെയാണ് ന്യൂഡൽഹി അതുപോലെ തന്നെ മുംബൈ ന്യൂഡൽഹിയും മുംബൈ ആണ് ബി എസ് എൻ എല്ലിൻ്റെ പിന്നെ മൊബൈൽ സർവീസ് ലഭ്യമല്ലാത്ത നഗരം എന്നുള്ളത് ബിസിനസ്സാണ് അത് ബി എസ് എൻ എൽ നിന്ന് ടൈപ്പ് ചെയ്തതായിരുന്നു അപ്പോൾ പലതും പിന്നെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഒന്ന് തിരുത്തുക കേട്ടോ ദിനടുത്തത് ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണ് മെയ് പതിനേഴാണ് ടെലികമ്മ്യൂണിക്കേഷൻ ദിനം ടെലികമ്മ്യൂണിക്കേഷൻ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് മെയ് പതിനേഴിനാണ് എന്താ ഓർക്കുക അതുപോലെ തന്നെ മറ്റ് കമ്പനികളായിരുന്നു അന്നത്തെ ടെലികോം കമ്പനികളായിരുന്നു എം ടി എൻ എൽ എം ടി എൻ എൽ സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എം ടി എൻ എൽ എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഫോം എന്താണ് എം ടി എൻ എല്ലിൻ്റെ ഫുൾ ഫോം എന്താണ് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് മഹാനഗർ ടെലിഫോൺ ലിമ ലി ടെലിഫോൺ നിഗം ലിമിറ്റഡ് ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വി എസ് എൻ എൽ വി എസ് എൻ എൽ എന്നാണ് അത് നിലയിൽ വരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് സർവീസ് തുടങ്ങിയതും ആരാണ് വി എസ് എൻ എൽ ആണ് അത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനാലിലാണ് ഇന്ത്യ ഓർക്കുക അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് സർവീസ് തുടങ്ങിയ വർഷം എന്നാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അത് ലഭ്യമാക്കിയത് ആരാണ് എന്ത് സർവീസ് ലഭ്യമാക്കിയത് വി എസ് എൻ എൽ ആണ് വിദേശ് സഞ്ചാർ നിഗ ലിമിറ്റഡ് വിദേശ് സഞ്ചാർ നിഗ ലിമിറ്റഡ് ആണ് അതിൻ്റെ ഫുൾ ഫോം വി എസ് എൻ എൽ അതെന്താ പ്രത്യേകം ഊർത്ത് വെക്കണം അതുപോലെ തന്നെ ഈ മുംബൈ അതുപോലെ തന്നെ ഡൽഹി നഗരങ്ങളിൽ പിന്നെ ടെലിഫോൺ സേവനം ലഭ്യ മാക്കുമാക്കിയിരുന്നത് ആരാണ് പിന്നെ എം ടി എൻ ആണ് അതായത് നമ്മൾ പറഞ്ഞു പിന്നെ മുംബൈയിലും അതുപോലെ തന്നെ ഡൽഹിയിലും ബി എസ് എൻ എല്ലിൻ്റെ സർവീസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബി എസ് എൻ എല്ലിൻ്റെ സർവീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ മുംബൈയിലും അതുപോലെ തന്നെ ഡൽഹിയിലും സർവീസ് ലഭ്യമാക്കിയിരുന്ന ആരാണ് എം ടി എൻ എൽ ആണെന്ന് ഓർത്ത് വെക്കുക ദൻ അവ അടുത്ത് നോക്കാം ലോകത്ത് ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്രോള ആണ് ലോകത്ത് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ പുറത്തിറക്കിയത് മൊബൈൽ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് മാർട്ടിൻ കൂപ്പറാണ് മൊബൈൽ ഫോണിൻ്റെ പിതാവ് അതുപോലെ തന്നെ സിമ്മ് അല്ലെ സിമ്മ് എന്നതിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചിട്ടുണ്ട് പി എസ് സി സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ ആണ് അതിൻ്റെ പൂർണ്ണ രൂപം പിന്നെ അതുപോലെ തന്നെ ഐ എം ഇ ഐ എം ഇ ഐൻ്റെ ഫുൾഫോം എന്താണ് ഇൻ്റർനാഷണൽ മൊബൈൽ സ്റ്റേഷൻ എക്യുപ്മെൻ്റ് ഐഡൻറ്റിറ്റി ഇൻ്റർനാഷണൽ മൊബൈൽ സ്റ്റേഷൻ എക്യൂപ്മെൻറ് ഐഡൻറ്റിറ്റിയാണ് ഐ എം ഇ ഇ ഐയുടെ ഫോം ദൻ അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി മൊബൈൽ സർവീസ് ലഭ്യമാക്കിയ കമ്പനിയാണ് എസ്കോട്ടൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ് എസ്കോട്ടൽ മൊബൈൽ കമ്മീഷനാണ് പിന്നെ ആദ്യമായിട്ട് എന്ത് ലഭ്യമാക്കിയത് കേരളത്തിൽ പിന്നെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ലഭ്യമാക്കിയത് എസ്കോട്ടലാണെന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യ സെൽഫോൺ സർവീസ് ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യ സെൽഫോൺ സർവീസ് ആരംഭിച്ച ആരാണ് എയർടെൽ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ സെൽഫോൺ സർവീസ് ആരംഭിച്ചത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരം ഏതാണ് കൊൽക്കത്ത കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് ചെയ്യുക ഊർജ്ജിക്കുക അപ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കൾ ആരാണ് ജിയോ ആണ് ഇപ്പോഴത്തെ ഒരു പിന്നെ കണക്കനുസരിച്ച് ജിയോ ആണ് ഏറ്റവും പിന്നെ വലിയ മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ത്രീ ജി ലഭ്യമായ നഗരം ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രീ ജി ലഭ്യമായ നഗരം ഏതാണ് ഡൽഹിയാണ് ത്രീ ജി സർവീസ് ലഭ്യമായ നഗരം ഏതാണ് ഡൽഹിയാണ് അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും അതോടാണ് കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ലഭ്യമായത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോർ ജി അല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോർ ജി സർവീസ് ലഭ്യമാക്കിയത് ആരായിരുന്നു എയർടെൽ ആയിരുന്നു ആദ്യമായിട്ട് ഫോർ ജി സർവീസ് ലഭ്യമാക്കിയത് അതുപോലെ തന്നെ ലഭ്യമായ നഗരം ഏതാണ് കൊൽക്കത്തയാണ് ലഭ്യമായ നഗരം ഏതാണ് കൊൽക്കത്തയാണ് എന്നെന്തു ചെയ്യുക ഓർക്കുക അവിടെ ജോർജ് എന്നൊക്കെ വന്നിട്ടുണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ വന്നതാണ് അപ്പോൾ അതെന്ത് ചെയ്യുക തിരുത്തുക അപ്പോൾ ഫോർ ജി സർവീസ് ലഭ്യമായ ആദ്യ ഇന്ത്യൻ നഗരം കൊൽക്കത്തയാണ് അതുപോലെ തന്നെ ലഭ്യമാക്കിയത് എയർടെൽ ആണ് അതുപോലെ തന്നെ പിന്നെ പി എസ് സിയോടും ഒരു ക്വസ്റ്റൻ ആയത് ചൈൽഡ് ഹെൽ ഹെൽപ്പ് ലൈൻ നമ്പർ കുട്ടികൾക്ക് വേണ്ടിയുള്ള പിന്നെ നമ്പർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഏതാണ് ആയിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വ്യൂമൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് നൂറ്റി എൺപത്തി ഒന്ന് വ്യൂമൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് നൂറ്റി എൺപത്തി ഒന്ന് ചെയ്യുക ഓർത്തുക്കുക അതുപോലെ തന്നെ പിന്നെ പ്രത്യേക അടിയന്തര സാഹചര്യത്തിൽ പിന്നെ ലഭ്യമാകുന്ന നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് അല്ലേ നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്താണ് അടിയന്തിരിത പിന്നെ സഹായ നമ്പർ രാജ്യത്ത് വ്യാപകമായി പിന്നെ എല്ലാവർക്കും ഒരേ സമയം ബന്ധപ്പെടാൻ പറ്റുന്ന നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിനാണ് നിലവിൽ വന്നത് അത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിനാണ് ആ നമ്പർ എന്ത് ചെയ്യണം ഓർത്തു വെക്കുക അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഏരിയ ഉള്ളൂ അപ്പോൾ ഒരു മാർക്ക് വളരെ ഈസി ആയിട്ട് പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക്